ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ സർക്കാരിനും സഭകൾക്കും ഹൈക്കോടതിയുടെ വിമർശനം. പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തത് കോടതി അലക്ഷ്യമല്ലേ എന്ന് യാക്കോബായ സഭയോട് കോടതി ചോദിച്ചു. പോലീസ് ബലം പ്രയോഗിച്ചാൽ കാര്യങ്ങൾ എവിടെയെത്തും എന്നോർക്കണമെന്ന് ഹൈക്കോടതി ചോദിച്ചു. കോടതി ഉത്തരവ് നടപ്പാക്കാൻ തടസ്സം നിൽക്കുന്നത് ആരാണെന്ന് അറിയിക്കാൻ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. കേസ് പരിഗണിക്കുന്നത് ജൂലൈ 8 മാറ്റി. ഷംന അശോക് വിവരങ്ങൾ നൽകും. ഷംന, എന്താണ് കോടതിയിൽ ഉണ്ടായത്? വിമർശനങ്ങൾക്കിടയാക്കിയത് എന്താണ്? ദിവ്യ, പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇപ്പോൾ സജീവമായി നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലും ബോർഡക്കാരി പള്ളിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം അടിയന്തരമായി കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. ഏതായാലും 2017 മുതൽ സർക്കാർ പറയുന്ന അതേ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലല്ലോ എന്നുള്ളതാണ് കോടതി ചോദിച്ചിട്ടുള്ളത്. അതായത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ഇനിയും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിനാവശ്യമായ മാർഗങ്ങളെല്ലാം സർക്കാരിന് അറിയാം. പക്ഷേ എന്നിട്ട് പോലും അത് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഇന്നും മുന്നോട്ട് വെച്ചത്. അഡ്വക്കേറ്റ് ജനറൽ ആണ് ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം നൽകിയിട്ടുള്ളത്. ഈ ഇതിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ കൂടുതൽ ഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ബലപ്രയോഗത്തിലൂടെ മാത്രമേ ഈ പള്ളി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് കോടതിയിൽ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇതിന് പ്രതിരോധം തീർക്കുകയാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഒരു വിശദീകരണം. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാൻ സാധിക്കാത്തത് എന്നുള്ള കാര്യം സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് ഓർത്തഡോക്സ് സഭയോടും യാക്കോബായ സഭയോടും എന്തുകൊണ്ട് ഈ ഉത്തരവ് നടപ്പാക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. ഈ പോലീസിനെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് യാക്കോബായ സഭയോട് കോടതി പ്രധാനമായും ചോദിച്ചിട്ടുള്ള ചോദ്യം. കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ എത്തുമ്പോൾ അതിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി എന്തിനാണ് ഓർത്തഡോക്സ് സഭയും അവിടെ തടിച്ചുകൂടുന്നത് എന്നുള്ള കാര്യം കൂടി കോടതി ചോദിച്ചിട്ടുണ്ട്. ഏതായാലും ഹർജി ഇനി തിങ്കളാഴ്ചയെ പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ്. അതായത് ജൂലൈ 8 പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. അന്നേ ദിവസം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ കോടതിയിൽ മറുപടിയായി നൽകേണ്ടതുണ്ട്. ഒന്ന്, നിലവിൽ ഏറ്റെടുക്കാനുള്ള പള്ളികളുടെ അതുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇത്തരം നടപടി സ്വീകരിക്കാൻ എത്തുമ്പോൾ ആരൊക്കെയാണ് ഇതിന് തടസ്സം നിന്നത് എന്നുള്ള കാര്യം കൂടി അറിയിക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി ഇന്ന് നൽകിയിട്ടുണ്ട്. യെസ്, ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടായത്. ഷംന അശോകാണ് വിവരങ്ങൾ നൽകിയത്.